Language to communicate. Every language has its own grammar. But unlike any other language, visual language is attractive and effective so that even younger children appreciate what they see on the screen. Visual language requires a lot of observation, creativity, technical knowledge, and of course, experience. Observation is required because the aim is to represent a slice of life, and creativity because we need to convey the messages effectively. So what I'm saying is, umma parayunnathu nee cake mole adutha maasam kondu theeruvile padutham avane leave illathondalle asharbinte veettukar ingane dhruthi kootane orappichangu vechamadi ninde tanishtathine nikkan uppa illa ippo nu nee orthonam. Video production also requires technical knowledge because it involves the use of variety of equipments. Ninde uppaye vayathayittu aare nikkanga cheyanam eppo cheyanam nokka theermanikkan kudumbathil aalukal undu vera. And the experience in working with those equipments also. You get what I'm saying? നിക്കാതെ കഴിഞ്ഞാലും ജഹനാരെ കൊണ്ടുപോകാൻ ഒരു 4-5 മാസം എടുക്കും. വിസയവൻ കമ്പ്യൂട്ടറൊക്കെ അറിയാവുന്നതായതുകൊണ്ട് പകലവിടെ ചുമ്മാ ഇരിക്കണത് എന്തിനാ? കൊച്ചാപ്പാട് കടയും അവിടെ എടുത്താ. ബില്ലിങ്ങിന് ജഹനാരെ ഇരുത്താൻ ഞാൻ ഇപ്പളേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉമ്മ പറയണത് നീ കേക്ക് മോളെ. നിക്കാതെ കഴിഞ്ഞാലും ജഹനാരെ കൊണ്ടുപോകാൻ ഒരു 4-5 മാസം എടുക്കും. We need to be both a psychologist and an artist to become a maker. കൊടുക്കൽ വാങ്ങലുകൾ ഇനിയും നടക്കും, പക്ഷെ ഇപ്പൊ കൊടുത്തത് ഇതാ ഒരു ചരിത്രരേഖയായി. തെറി വേണ്ട, ടിപ്പ് മതി. കാലിനടിയിലെ മണ്ണൊലിച്ച് പോകുന്നതിനുള്ള എക്സ്പ്രഷൻ വെച്ചോ ഉപകരിക്കും.
പിടിച്ചോ, നാളെ വലിയ ആളാവുമ്പോഴേ വന്ന വഴി മറക്കണ്ട. ഓരോ കാഴ്ചകൾക്ക് പിന്നിലും കാഴ്ചകൾക്കപ്പുറവും കഥകളുണ്ട്. ഒരു സെക്കൻഡിൽ പതിയുന്ന 24 ഫ്രെയിമുകൾക്കും പറയാൻ പറ്റാത്ത കഥകൾ. കാഴ്ചയുടെ അശാന്തി നെഞ്ചേറ്റി തന്ന സർഗാത്മകതയുടെ ഗർഭവും അതിൻ്റെ പേറ്റുനോവും തന്ന പടച്ചവന് നന്ദി. കാഴ്ചകൾക്കിപ്പുറവും അപ്പുറവുമുള്ള കഥകൾ തേടി പോവേണ്ടതുണ്ട് ഒരുപാട് ദൂരം. ഇരുട്ടിലേക്കുള്ള പിൻവിളികൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന നിങ്ങൾക്കുള്ള മറുപടി ഇതാ എൻ്റെ മൗനം. അപ്പൊ നീ ഇനി ഒരിക്കലും വീട്ടിലേക്ക് പോവില്ലേ എന്നാര് പറഞ്ഞു? അപ്പൊ പോവല്ലേ എന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് വട്ട ഭ്രാന്തി. അഞ്ച് ഡയറി മിൽക്ക്, ഐസ്ക്രീം, കോൺ മതി. പിന്നെ പിന്നെ ആ കിൻഡർ ജോയ് 10 മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പോട്ട് പോടില്ല. എപ്പോഴും ആയാലും മോനൊരു ശീലമാണ്. വേണ്ട, പിന്നെ ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. I want to be a filmmaker. I want to be a filmmaker. ജനാര, താൻ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. എന്തേ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ? സേ സംതിങ്. ഒരു ഫെമിനിസ്റ്റ് രക്തസാക്ഷിയുടെ കഥയാണിത്. സമൂഹം തന്നെ ജനിപ്പിച്ച്, സമൂഹം തന്നെ കൊന്ന ഒരു ഫെമിനിസ്റ്റിന്റെ കഥ. യൗവനത്തുടുപ്പിലെ എഴുത്തും വാക്കും സ്ത്രീപക്ഷ ചുവയുള്ളതായപ്പോൾ സമൂഹം അവൾക്ക് പേരിട്ടു ഫെമിനിസ്റ്റ്. ആണിന്റെ കരുതലും കാമവും തനിക്ക് ആവശ്യമില്ലെന്ന് സമൂഹം അവളെ കൊണ്ട് പറയിപ്പിച്ചു. ഒടുവിൽ യൗവനത്തുടുപ്പുകൾ ചുളിഞ്ഞു തുടങ്ങിയപ്പോൾ, യൗവന തീക്ഷ്ണരായ പുതിയ ഫെമിനിസ്റ്റുകൾ രംഗപ്രവേശനം നടത്തിയപ്പോൾ അവളുടെ വാക്കിനും എഴുത്തിനും പ്രേക്ഷകരില്ലാതെയായി. ഒരു കൈത്താങ്ങും അഭയമായും ഇടിക്കുന്ന ഒരിടവും അവൾ കൊതിച്ചു തുടങ്ങി. പരിഗണനകൾ അവളെ അവഗണിച്ചു. പുച്ഛം എങ്ങു നിന്നും അവളെ ഗൗനിച്ചു. അവസാനം ഒരന്ധനായ വൃദ്ധ ഭിക്ഷാടകൻ ഭക്ഷണം യാചിച്ച് അവൾക്കരികിൽ എത്തിയപ്പോൾ അവൾ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. പഴുക്കാതെ വാടിയ തന്റെ മുലകളും അല്ലികൾ ഉണങ്ങിയ യോനീതളങ്ങളും അയാൾക്ക് നൽകി വിരുന്നൊരുക്കി. ആ വൃദ്ധയാചകന്റെ കീഴ് കിടന്ന് അവളുടെ കന്യാചർമ്മം ആദ്യമായി കരഞ്ഞു. ഒടുവിൽ അയാളുടെ പിച്ചപാത്രത്തിൽ ഒരു ചില്ലിക്കാശിട്ട് അവൾ പറയുന്നിടത്ത് കഥ അവസാനിക്കുന്നു. പ്രതിഫലമായി കാണരുത്, ഇതെന്റെ വിലയാണ്, അങ്ങേക്കുള്ള നേർച്ചയുമാണ്. ഇനിയും വരണം ഈ പൊട്ടക്കണ്ണുമായി. ഞാൻ വയറ് നിറച്ച് ചോറ് തരാം. ഒരു സർക്കാർ ആശുപത്രിയുടെ തിണ്ണയോരത്ത് ഊഴം കാത്തിരിക്കുന്ന ഒരു സ്ത്രീയിലാണ് കഥ തുടങ്ങുന്നത്. ജനിച്ചു വീണപ്പോ അവളുടെ കുഞ്ഞടിവയറിലെ ചെറു മുറിപ്പാട് കണ്ട് അവളുടെ വിശ്വാസികളായ അപ്പനും അമ്മയും അവൾക്ക് പേരിട്ടു മറിയം. പ
പക്ഷെ അവൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, വെടി, നല്ല നാടൻ വെടിക്കാളി. വിശുദ്ധ നാമമുള്ള ഈ വേശ്യയാണ് നമ്മുടെ കഥാപാത്രം. പകൽവെട്ടത്ത് സദാചാരത്തിന്റെ ഊന്നുവടി കുത്തി തന്നെ നോക്കി നെറ്റി ചുളിച്ച് രാത്രി ഉടുമുണ്ടൂരി തലവഴിയിട്ട് തന്നെ പ്രാപിക്കാൻ വന്ന എല്ലാ നായിന്റെ മക്കളോടും അവൾ അന്തസ്സോടെ പറഞ്ഞു, ഞാൻ വെടിയാണ്. അന്നത്തിന് വകയുമായി വരുന്ന ഏതൊരുവന്റെയും കീഴെ കിടന്ന് കൊതുപ്പും കഴപ്പും കിതപ്പും ഏറ്റുവാങ്ങി വിയർക്കുന്നവൾ, അതൊപ്പി അപ്പം തിന്നുന്നവൾ. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ ഗൂഹ്യഭാഗത്ത് രോഗം പിടിപെടുന്നത്. ഈ രോഗം തന്റെ അന്നം മുടക്കുമല്ലോ എന്നവൾ പരിതപിച്ചപ്പോൾ അവളുടെ ഒരു സഹപ്രവർത്തക അവളെ ഇങ്ങനെ ഉപദേശിക്കുന്നു, നനവ് വറ്റാത്തെടുത്ത് ഒച്ചിഴയും പായൽ പിടിക്കും, അതുള്ളത്. നനഞ്ഞിടം കുഴിക്കാൻ വരുന്നവന്മാർക്ക് അവിടെ പൂപ്പലോ പായലോ ഒന്നും ഒരു പ്രശ്നമല്ല. നീ അത് അവരെ പറഞ്ഞറിയിക്കാത്തിടത്തോളം അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ജോലിക്ക് പോ. എന്നാൽ അവളുടെ മറുപടി ഇതായിരുന്നു, തന്റെ ഇടപാടുകാരെ താൻ വഞ്ചിക്കില്ല. ഗൂഹ്യരോഗം മാറിയതിനു ശേഷം മാത്രമേ പൂർവാധികം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ താൻ ഇനി ജോലിയിൽ പുനഃപ്രവേശിക്കൂ. ഈ പ്രഖ്യാപനം എല്ലാവരുടെയും ചെവികളിൽ തട്ടി മുഖത്തതൊരു ആശ്ചര്യ ചിഹ്നമായി പരിണമിച്ചു. കേട്ടവർ ആമയെപ്പോലെ തങ്ങളുടെ സദാചാര പുറന്തോടിനുള്ളിലേക്ക് വലിഞ്ഞു. വേശ്യയുടെ ധാർമ്മികതയെക്കുറിച്ചോർത്ത് അവളുടെ വയറ് കാഞ്ഞു, കുഞ്ഞിക്കരഞ്ഞു. ഭർത്താവ് കിടക്കയിൽ വലിച്ചു കിടന്നു, എന്നിട്ടും അവൾ തന്റെ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിന്നു. ആശുപത്രിയിൽ അവളുടെ ഊഴമെത്തി. തന്റെ പുറംതോടിനുള്ളിൽ നിന്നും കഴുത്ത് നീട്ടി അറപ്പോടെ ഡോക്ടർ അവളുടെ ഗൂഹ്യഭാഗം പരിശോധിച്ചു. താൻ കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം ആ ഡോക്ടർ അമ്പരപ്പെടുന്നു. ആ ഗൂഹ്യരോഗം ബാധിച്ച വേശ്യയുടെ ഇനിയും പൊട്ടാത്ത കന്യാചർമ്മം കണ്ട് ഡോക്ടർ തന്റെ പുറംതോടിനുള്ളിലേക്ക് തന്നെ വലിഞ്ഞ് ആത്മപുച്ഛത്തോടെ അവൾക്കുള്ള മരുന്ന് കുറിക്കുന്നിടത്ത് എൻഡ്. എന്റെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആരും വില്ലിംഗ് ആവുന്നില്ല. അപ്പൊ പുതിയൊരു സബ്ജക്ട് ട്രൈ ചെയ്തില്ല ഇതുവരെ? സി, താൻ വലിയ റെവല്യൂഷണറി തോട്ട്സ് ഒക്കെ കാണിക്കാൻ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് ട്രൈ ചെയ്യ്. തൽക്കാലം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള 5 മിനിറ്റ് ഷോർട്ട് ഫിക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സബ്ജക്ട് ലൈക്ക് വിമൻ എംപവർമെന്റ്, ചൈൽഡ് ലേബർ, ഓർ ഇവൻ അഗെയിൻസ്റ്റ് റേപ്പ് ഓർ എനിതിങ്. കോഴ്സ് കംപ്ലീഷന് വേണ്ടി മാത്രം. ഓ, സീസണൽ ഭക്തി. എന്റെ സ്വഭാവം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിനക്കൊന്ന് കോംപ്രമൈസ് ചെയ്തൂടെ? ഒരു തവണ മാത്രം. ഉമ്മയും ബന്ധുക്കളും എല്ലാവരും പറയുന്നത് ഇത് തന്നെയല്ലേ, ഒരു തവണ, ഒരൊറ്റ തവണ കോംപ്രമൈസ് ചെയ്യ്. പക്ഷെ ഒരു ഷോർട്ട് ഫിലിം പൂർത്തിയാക്കാൻ പറ്റാത്ത നീ വലിയ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ എന്തർത്ഥമുള്ളത്? നമ്മൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ദാറ്റ് വിൽ ബി ദേ. സിനിമ എന്റെ അരികിലേക്ക് വരില്ല, ഞാൻ ചെല്ലണം. അപ്പൊ എന്ത് ചെയ്യാനാ പ്ലാൻ? കഥാപാത്രങ്ങളില്ലാത്ത ഒരു ചിത്രം. വട്ടിനുമില്ല ജഹനാര ഒരു പരിധി. ശരിയാണ്, ആ പരിധിയുടെ പേരാണ് ഫ്രെയിം. അതിന്റെ 4 അതിരുകൾക്കുള്ളിലെ എനിക്ക് സ്പേസ് ഉള്ളൂ. ഓക്കേ, റെഡി? സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ്. ആക്ഷൻ. െ പറ്റി എനിക്കൊരു സ്പീച്ച് എഴുതി തരുമോ? വുമൻസ് ഡേയിൽ പ്രസംഗിക്കാനാ. സംപൂജ്യ സദസ്സിന് സാദരം കൂപ്പുകൈ. വിഷയം സ്ത്രീ ശാക്തീകരണം. പെൺകുട്ടികളും മരത്തുമ്മ കയറിയാ കളിക്കണേ, ഇറങ്ങടി താഴെ.
മുഴുവനും കഴിക്കും സൈനുവേ. ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ അടയ്ക്ക പോലെ ഇരുന്നാലേ എന്നെ കെട്ടാൻ ആരും വരൂല. കഴിക്കും, ഉമ്മ വാരിത്തരാം. തട്ട് വിട്ട് കഴിഞ്ഞ നിന്റെ മുല്ലപ്പൂ എങ്ങനെ സൈനുവെ കാണുക? നീ ഒരു പൊട്ടിയ. ദിനത്തിൽ ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കുക? ലിംഗപദവിക്ക് അനുസരിച്ച് വീതം വെക്കുന്ന കളിപ്പാട്ടങ്ങളെ കുറിച്ചോ മരം കയറിയാൽ പൊട്ടുന്ന കന്യാചർമ്മത്തെ കുറിച്ചോ അറക്കാൻ മാത്രമായി ഊട്ടുന്ന മാടിനെ കുറിച്ചോ കറുത്ത തട്ടത്തിനടിയിലെ വെളുത്ത മുല്ലപ്പൂവിനെ കുറിച്ചോ ശ്രീകോവിൽ മുതൽ ചുവന്ന തെരുവ് വരെ വാഴുന്ന ശ്രുതത്തെ കുറിച്ചോ ഈ വനിതാ ദിനത്തിൽ മറ്റെന്തിനെ Happy alive? Yes, doctor. Do you feel any problem now? Illa. Now you are perfectly all right. Okay? Ummakku ini tension onnum venda. Kalyanam naala nadakkum. Vene nadatham. She is normal. Chennu.